Hello friends, we are going to talk about motherboard BIOS update. We are going to talk about AsRock Steel Legend B450 Steel Legend എന്നുള്ള മദർബോർഡിന്റെ BIOS ആണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ അതാണ് എൻ്റെ റിഗിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലേറ്റസ്റ്റ് BIOS അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാം ഓക്കെ അത് എങ്ങനെയാണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കാനാണ് പോകുന്നത് ഈ വീഡിയോ ഓക്കെ ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ USB കറക്റ്റ് ആയിട്ട് പോർട്ടിൽ കണക്ട് ചെയ്യണം USB കണക്ട് ചെയ്തതിന് ശേഷം സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഗൂഗിൾ അതിനകത്ത് AsRock B450 സ്റ്റീൽ ലെജൻഡ് BIOS അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യണം അപ്പം അവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകും ഇതാണ് അവരുടെ AsRock ഒഫീഷ്യൽ സൈറ്റ് ഇതാണ് ഇതിനകത്ത് നമ്മൾ സപ്പോർട്ടിൽ നോക്കുമ്പോൾ BIOS കിട്ടും BIOS അപ്പോൾ അതിനകത്ത് ഇത് 4.30 ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എൻ്റെ ഇപ്പോൾ റൺ ചെയ്യുന്ന ഐ തിങ്ക് 4.20 4.10 ആണ് ഇതാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ ആണ് എടുക്കുന്നത് ഗ്ലോബൽ ക്ലിക്ക് ഓക്കെ അപ്പോൾ ഇത് ഡൗൺലോഡ് ആവും ഇതിനെ നമ്മൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ചെയ്യണം എക്സ്ട്രാക്റ്റ് ചെയ്ത് ഈ ഒരു ഫയൽ കിട്ടും ഈ ചെറിയൊരു ഫയൽ ഇതിനെ നമ്മൾ കോപ്പി ചെയ്യണം കോപ്പി ചെയ്ത് നമ്മുടെ ഡ്രൈവ് ഈ ഡ്രൈവിന് ഒരു ഇത് കാര്യമുണ്ട് നമ്മളിത് FAT32 ഫോർമാറ്റ് ചെയ്യണം അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല അപ്പം ഇങ്ങനെ എടുക്കുക ഫോർമാറ്റ് FAT32 ആണ് എന്നാലും കാണിക്കാൻ വേണ്ടി ഫോർമാറ്റ് FAT32 ഫോർമാറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പേസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഇതിലായിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് ഇവിടെ BIOS കയറണം ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം BIOS അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ഫ്ലക്ച്വേഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ നമ്മൾ ഉറപ്പ് വരുത്തണം UPS ഉണ്ടെങ്കിൽ വളരെ നല്ലത് ഞാനിപ്പോൾ UPS വെച്ചിട്ടുണ്ട് UPS ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ധൈര്യമായിട്ട് ഇത് ഈ വക കാര്യങ്ങൾ ചെയ്യാൻ പറ്റും UPS ഇല്ലാതെ നമ്മൾ KCB അവൈലബിൾ അത്ര അല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ ചെയ്യാനിരിക്കാൻ നോക്കണം കാര്യം എന്തെങ്കിലും എറർ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോർഡ് കൊണ്ടൊന്നും കൊള്ളത്തില്ല അതായത് പറ്റത്തില്ല അതായത് ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊരു ഒരൊറ്റ പ്രോസസ്സാണ് ആ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിൽ വെച്ചേക്കണം ഓക്കെ ഇനി സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് BIOS കയറണം ഈ ഇവിടെയാണ് ഇവിടെ എൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഡെൽക്ക് അമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ BIOS കയറും ഞാൻ ഡൽക്കി അമർത്തിക്കൊണ്ടിരിക്കുകയാണ് BIOS കയറി അപ്പം എന്നിട്ട് BIOS കയറിയ ശേഷം നമ്മളിവിടെ നോക്കുമ്പോൾ ഇതാണ് എൻ്റെ ഡീറ്റെയിൽസ് B450 സ്റ്റീൽ ലെജൻഡ് B4.20 ഇതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളതിന് ടൂൾസിൽ പോകണം ടൂൾസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇൻസ്റ്റൻറ്റ് ഫ്ലാഷ് യെസ് ഇപ്പോൾ നമ്മുടെ USB അത് കിടപ്പുണ്ട് അപ്ഡേറ്റ് ഡു യു വോണ്ട് ടു അപ്ഡേറ്റ് ഫോർ പോയിൻറ്റ് 30 യെസ് ഒന്നും ചെയ്യാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ മൗസൊന്നും വർക്ക് ചെയ്യില്ല കണ്ടില്ലേ മൗസൊന്നും വർക്ക് ചെയ്യുന്നില്ല ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഇത് തനിയെ 100% ആവണം ഇപ്പോൾ അതായിട്ടുണ്ട് അതാ മൗസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനിത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും ഒന്ന് റീസ്റ്റാർട്ട് ആവും കാണിച്ചുതരാം ഇപ്പോൾ എല്ലാം ഷട്ട് ഓൺ ആയി എൻ്റെ റിഗെല്ലാം ഞാൻ ഊരിപ്പറിച്ചിട്ടേക്കാണ് ഇപ്പോൾ മൈനിങ് ഒന്നും നടക്കുന്നില്ല BIOS അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് ഇപ്പോൾ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഡെൽക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
കണ്ടോ പി 4.30 ആയിട്ടുണ്ട് വേർഷൻ. അപ്പം നമ്മുടെ ബയോസ് അപ്ഡേറ്റ് ആയി. ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇടയ്ക്ക് പവർ ഫെയിലിയർ ആവാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ബയോസ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുണ്ട്. ഇനി മൈനിങ്ങിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ ബയോസിനെ സെറ്റാക്കി വയ്ക്കുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ.